ุกทีตัดทีมุกทีഅല്ല ചെറിയമീൻ നുറുക്ക് മാത്രേ ഉള്ളൂ, വേറെ ഒന്നും കഴിക്കാം അവിടെ. ആദ്യമായിട്ടുണ്ട് ഓരോരോ കാര്യങ്ങള്. ഞാനെന്ത് പറഞ്ഞേ? വണ്ടര കേക്കണോ? വീട്ടിലാണെങ്കി അങ്ങനൊന്നും കഴിക്കാറില്ല. എനിക്ക് മനസ്സിലായല്ലോ. അല്ല വേണ്ട, നിങ്ങൾക്ക് വിഷമോ? അത് പിന്നെ എനിക്കങ്ങ് വിഷമാവും. പറഞ്ഞോ. വേണ്ടടാ, വിഷമാവും. നിങ്ങൾക്ക് വിഷമമായി കഴിഞ്ഞാൽ എനിക്കങ്ങ് ഉറങ്ങാൻ പറ്റും. അതെ, നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. അവനെ കണ്ടാ നിന്റെ അനിയനാണേ പറയത്തുള്ളൂ. അവന് മീശയില്ല, പക്വതയില്ല, പൊക്കോ ഇല്ല, വിവരോ ഇല്ല. അല്ല, മീശയില്ലടാ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ പക്വത കുറവ് തോന്നുന്നു. നമ്മുടെ കണ്ണനില്ലേ, അവൻ നിന്റെ അനിയനാണെങ്കിലും കാഴ്ചയ്ക്ക് നിന്റെ ചേട്ടനായിട്ടേ തോന്നത്തുള്ളൂ. അവന്റെ എത്ര പോലും പക്വത ഇവനെ തോന്നില്ലല്ലോ. നിന്നോട് ആരും ഇതായി പറഞ്ഞിട്ടില്ല? ഇല്ല. നിന്നോടും പറഞ്ഞിട്ടില്ലടാ? ഇല്ല. ആ, ചിലപ്പോ നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. സത്യം പറഞ്ഞോണ്ടല്ലോ, അത് നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങള് സ്നേഹിക്കുന്നതല്ലേ, പിന്നെ കല്യാണത്തിന് എല്ലാരും അങ്ങ് സമ്മതിച്ചു. പിന്നെ ഞാനായിട്ടത് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാതിരി കുട്ടിത്തിരി പോലായി പോകത്തില്ലേ? അതുകൊണ്ടാ ഞാൻ പറയാനേ. ആ, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കയ്യിന്ന് പോയില്ലേ, കല്യാണം കഴിച്ചു പോയില്ലേ. അയ്യോ, നിങ്ങൾ ചായ കുടിക്കും, കുടിക്കും. വളരെ വേണ്ട ചെറിയ. മക്കളെ, എല്ലാ അമ്മയ്ക്കും അച്ഛനും അവനോന്റെ മക്കള് എത്ര വലുതായാലും കുഞ്ഞാ. മീനാക്ഷിയും കുഞ്ഞാ, നീയും കുഞ്ഞാ, പിന്നെ ആദ്യം നമ്മുടെ വീട്ടിൽ വന്നു കയറിയ പയ്യനല്ലേ, നമ്മുടെ മോനല്ലേ, ആദ്യം കുഞ്ഞാ. അതെ, മമ്മിയുടെ കുഞ്ഞുങ്ങളെത്തിയല്ലോ. എവിടെ പോയിരിക്കുന്നു രണ്ടും കൂടെ?
മീറ്റിംഗ് പോവാൻ അങ്ങനെയാണ്. എനിക്ക് ഇന്ന് പോകാൻ പറ്റത്തില്ല, നാളെ ഒറ്റയ്ക്ക് പൊക്കോളാം. ഓ, രണ്ടു മണി വഴക്കുണ്ടാക്കിയല്ലേ, ഇതെന്നായിരുന്നു? അവളുടെ മുഖം കണ്ടറിയാം മമ്മി, അവള് വഴക്കിട്ടിട്ടുണ്ട്. മമ്മി, ഞാൻ വിധു ചെറിയവരുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കണ്ടെന്ന് ചോദിച്ചതാ, അതിന് പേരിലല്ലേ മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. നീ എന്തിനാ അവനെ നോക്കി പേടിപ്പിക്കുന്നേ? ഈ നിസാര പ്രശ്നത്തിനാണോ വഴക്കുണ്ടാക്കിയത്? അതും നമ്മുടെ വീട് തന്നെയല്ലേ, അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ എന്താ? ആ ഇനിയിപ്പം രണ്ടുപേരും ഇന്ന് അമ്പലത്തിൽ പോണ്ട, നാളെ എങ്ങാനും പോ. ഈ മോന്തയും വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ദൈവം അവിടെ നിന്നിട്ട് അമ്പലത്തിൽ പോവാം. പക്ഷെ നിങ്ങൾ ആദ്യം പോവും, ഞാൻ പിന്നാലെ വരും. അതെ, നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് നടന്നാലേ നാട്ടുകാരൊക്കെ പറയും നിങ്ങൾ എന്റെ അനിയനാണ്. സൗന്ദര്യം കൂടിയിട്ടൊന്നും അല്ല, പക്വത ഇല്ലാഞ്ഞിട്ടാ. സൗന്ദര്യം ഇല്ല, പക്വതയില്ല, ആകെ ഉള്ളത് തീറ്റ വയറാ. തന്റെ ധാരണ എന്നാ, താൻ ഈ നാട്ടിലെ വലിയ ആളാണെന്നാണോ? നാല് കാലയിൽ ഒരു ഷീറ്റും പറ്റാതെ തന്നെ ഷോപ്പിംഗ് മാൾ നടത്തുവാണെന്നാണ് തന്റെ വിചാരം. എടോ, തന്റെ കട ഞാൻ പൂട്ടിക്കു എന്ന് പറഞ്ഞാൽ പൂട്ടിച്ചിരിക്കും. കമലാസനാണ് പറയുന്നത്. വേണ്ടി വന്നാൽ ഇതിന് ഞാൻ ഡൽഹി വരെ പോകാൻ തയ്യാറാ. അത് വാർത്താന്റെ തലേന്ന് വന്ന് ഞാൻ തന്നോട് പറഞ്ഞാലോ തുറക്കരുതെന്ന്. താനത് കൂസലില്ലാതെ പിറ്റേന്ന് തുറന്നു വെച്ചില്ലേ? അന്ന് തന്നെ ഞങ്ങൾ പാർട്ടിക്കാരെ തന്നെ നോട്ടയിട്ടതാ. ഈ ആള് കട തുറക്കുന്നതേ എനിക്കൊന്ന് കാണണം. ഇനി ഇത് തുറക്കണമെങ്കിൽ താനും തന്റെ കുടുംബവും എന്റെ വീട്ടിൽ വന്ന് എന്റെ കാല് പിടിക്കാതെ ഈ സ്ഥാപനം ഞാൻ തുറപ്പിക്കയല്ലേ മോനെ. വാശി വച്ചാൽ കമലാസൻ വാശി തന്നെയാ. എന്നോടാ കളിക്കാൻ നിൽക്കുന്നത്? നോട്ട കണ്ടില്ലേ, ഞാൻ ഇവിടെ എന്ത് സാധനം ചോദിച്ചുള്ള അയാൾ എനിക്ക് കടം തരികയില്ല. കരക്കാർക്ക് മൊത്തം അയാൾ കടം തുറക്കും. ഞാൻ എന്നാ ചെയ്തു, പഞ്ചായത്തുമായിട്ടങ്ങ് ബന്ധപ്പെട്ട് ഈ സ്ഥാപനം ഞാൻ അങ്ങ് പൂട്ടിച്ചു. ഇനി ഇയാള് കഞ്ഞി കുടിക്കുന്ന എനിക്കൊന്ന് കാണണം. അതിന് പഞ്ചായത്ത് അടപ്പിച്ചൊന്നുമല്ലേ, പിന്നെ അവരടച്ചിട്ട് അമ്മാവൻ്റെ കല്യാണത്തിന് പോയതാ. അമ്മാവൻ്റെ കല്യാണത്തിന് പോയി. ഇന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്നോട് പുള്ളി പറഞ്ഞിട്ടാ. പോടാ പോടാ, ആദ്യം ഈ തടിയും മുടിയും വിട്ടിട്ടെ മനുഷ്യന്മാരെ പോലെ നടക്കാൻ നോക്കും. ചെല്ലി, താൻ ആദ്യം മനുഷ്യന്മാരെ പോലെ നടക്കാൻ നോക്കും. എന്റെ പഞ്ചായത്തിൽ വന്നിട്ട് എന്നെ ഉപദേശിക്കാൻ നോക്കും, തന്നെ ഞാൻ പിടിയേ ഉള്ളൂ. എടോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട് ഭരിക്കേണ്ട ഒരു മന്ത്രിയാണ് ഞാൻ. അത് തനിക്കറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചത് മനസ്സിലാക്കണം കേട്ടോ. കടയിൽ തുറന്നു വെച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും പോകുന്നു. നീ വന്ന എവിടെ പോവാ? അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ പോകണേ, രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഇങ്ങനെ അകന്ന് നടക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരുമിച്ച് പോവാനേ, വേറെ ആളെ നോക്കിയാ. ഓ, അത് ശരി. അപ്പൊ പിണക്കമാണ് രണ്ടുപേരും കൂടെ തമ്മിയല്ലേ, എന്നാ കാര്യം? അങ്കിളെ, ഇത് ചെറിയ ഉള്ളെടുത്ത് പറഞ്ഞ് എന്നെ കണ്ട ഇവളിയെ പോലെ ഉണ്ടെന്ന്. എന്നെ കണ്ട ഒട്ടും പക്വതയില്ല. എന്റെ അങ്കിളെ, ഇങ്ങനെ കൂടെ ഞാൻ നടന്നു പോയാലേ ഇങ്ങനെ എന്റെ അനിയനാണേ പറയത്തുള്ളൂ. ഇത് കല്യാണത്തിന് മുമ്പ് നിനക്ക് തോന്നിയില്ലായിരുന്നു? അന്നേരം കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. അത് മാത്രല്ല, ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് നടക്കുമ്പോഴേ ഞങ്ങള് തമ്മിൽ ഒരു ബന്ധം ഇല്ലെന്നല്ലേ നാട്ടുകാർ വിചാരിക്കുള്ളൂ. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് പോയ പോരെ. രാവിലത്തെ പൂജക്ക് നീ പോവുക, വൈകുന്നേരത്തെ പൂജക്ക് നീ പോവുക. അത് ശരിയാ, എന്നെ പിന്നെ ഞാൻ ആദ്യം പോവാ. ചൊല്ലു. ഞാനൊരു അഭിപ്രായം പറയട്ടെ, എന്റെ മനസ്സിൽ തോന്നിയതാ. നിങ്ങൾ രണ്ടുപേരും നടന്നു വന്നപ്പോഴേ എനിക്ക് തോന്നി എന്താണെന്നറിയോ? നീയും നിന്റെ അമ്മയും കൂടെ വരുവാന്ന്. അമ്മേരെ കൂടെ വരണ പോലെ തോന്നിയാ? എനിക്ക് തോന്നി. കാര്യം നിനക്ക് പ്രായം കുറവാ, അവക്ക് നല്ല പ്രായം ഫീൽ ചെയ്യുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. അവക്ക് നല്ല പ്രായമുണ്ട്, നീ കുഞ്ഞാണ് ഇപ്പോഴും. എന്താ ചെയ്യാ? നീപ്പൊ എന്നാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല, നീപ്പൊ അങ്ങ് ജീവിക്കുക, അത്രേ ഉള്ളൂ. പ്രായക്കുറവുണ്ടോ നിനക്ക്? അവക്ക് നല്ല പ്രായമുണ്ട്, സത്യം. ആര് കണ്ടാലും അത് അങ്ങനെ പറയത്തുള്ളൂ. ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്ത് ശരിയോ? വർക്ക്ഔട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, തലയ്ക്ക് ആ താൽത്താമസം ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ഇപ്പൊ നീ അടുത്ത മാർഗം എന്നാന്ന് വെച്ചാ അത് ചെയ്യുക, അത്രേ ഉള്ളൂ.
അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാൻ പോണില്ല, ഞാൻ വീട്ടിൽ പോവാ. ആ അതാ നല്ലത്. ചെല്ല്. തോന്നുന്നുണ്ടല്ലേ പ്രായം? നല്ല പ്രായം തോന്നുന്നുണ്ട് അവക്ക്. നിനക്ക് പ്രായമേ ഇല്ല. സത്യമാണോ? സത്യം. ഇല്ലടാ പൊക്കോട്, ധൈര്യടാ, ഞാൻ കറക്റ്റ് കാര്യമാണ് പറഞ്ഞേ. ഇച്ചിരി ഇല്ലാത്ത പ്രായത്തിൽ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുള്ള അവസ്ഥയില്ല. പ്രായം കുറവാ പ്രായം കൂടുതലാ എന്നതാണോ ഇത്? ആ നിന്നെ, നീ അമ്പലത്തിൽ പോകുന്നില്ലേ? എന്നാ ചെല്ല്. പ്രായത്തിൽ മൂത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോ. ആ ചെല്ലേ. എന്ത് ചെയ്യാന്ന് വെച്ചോ? ഇതൊന്നും കണ്ട് ഞാൻ ഒതുങ്ങിയല്ലോ മോനെ. പ്രസാദം വാങ്ങിച്ചില്ല. എന്താ പ്രസാദം വാങ്ങിക്കായിരുന്നു? ആദ്യം ഇപ്പൊ എനിക്ക് സൗകര്യമില്ല. അതെന്താന്നറിയാമോ മമ്മി, ആദ്യമായിട്ടും പോയിട്ടേ പകുതി വഴിക്ക് തിരിച്ചു വന്നു എന്നെ ഒറ്റക്കാക്കിട്ട്. ഒറ്റക്കാക്കിട്ട് ഞാൻ മുമ്പിൽ നടന്നത്. കൊള്ളാം, നന്നായിരിക്കുന്നു. പക്വത വരാൻ വേണ്ടി ചെയ്തതാ ഡാഡി.
അതെ, ഇതുങ്ങൾ രണ്ടും കൂടെ അപ്പുറം സഹദേവന്റെ വീട്ടിൽ പോയി. അപ്പൊ വിധു പറഞ്ഞത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ അങ്ങനായിട്ട് തോന്നും ഇവനൊട്ട് പക്വതയില്ല. മമ്മി പറ, അല്ല അച്ഛമ്മ പറ, ഞാൻ ഈ കോലത്തിനോട് അമ്പലത്തിൽ പോണോ? കല്യാണം കഴിക്കുന്നതിനൊക്കെ നിനക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ മോഹനവല്ലിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ചേർന്ന പെണ്ണല്ലടാ അവളെന്ന്. എന്നിട്ട് ഞങ്ങൾ ഇന്ന് മഴക്കിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നില്ല. അതാ അമ്മ വരെ ചേച്ചി ചേച്ചി അതോ തോന്നെടുക്കേച്ചി നമസ്കാരം. പുസ്തകങ്ങള് മാത്രല്ല വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് നോക്കാവോ? രണ്ട് ക്രീമുണ്ട്, പൗഡർ ഉണ്ട്, സോപ്പ് ഉണ്ട്, ഒന്ന് നോക്കാവോ? അയ്യോ, ഇവിടെ നിന്ന് ആരും ഉപയോഗിക്കത്തില്ല. വേണ്ട, ലിപ്സ്റ്റിക് ഉണ്ടോ? ലിപ്സ്റ്റിക് ഒന്നും ഇല്ല ചേച്ചി, ഇതില് വീട്ടിൽ വിൽക്കുന്ന സാധനങ്ങൾ. ഇതാണോ ബ്രഷ്? ആ, ഇത് നല്ലതാ. അയ്യോ, ഇത് വെച്ച് എങ്ങനെയാ പല്ലു വെക്കുന്നേ? പല്ലു വെക്കാനല്ലടാ, ബാത്റൂം കഴുകാനാ. ആ, പറഞ്ഞു ഉപയോഗിക്കും. ഇതിനെന്താ വില? അതിന് 50 രൂപ. 50 രൂപ? എല്ലാ ഇതൊക്കെ വിറ്റു പോവോ? ആ, പോകും. നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരാണോ? അതെ അല്ലേ. എത്ര വർഷമായി? 8 വർഷമായി. രണ്ട് കുഞ്ഞുങ്ങളാ? അതെ അതെ. മക്കളെ എവിടെ ഏൽപ്പിച്ചു? വീട്ടിൽ നിർത്തിയോ? ആ, വീട്ടിൽ അമ്മയുണ്ട്. ഇവിടെ സാധനങ്ങളൊന്നും വേണ്ട, വേറെ ചില പ്രശ്നത്തില്. ഒരു പ്രശ്നമില്ല, നീ എന്നകത്ത് പോയേ. ഓ കണ്ണ, അരിക്കാലത്ത് പോയി ഇത്തിരി പൈസ എടുത്തു. ആ, ഇത് ഇത് എടുക്കാം. സോപ്പുണ്ട്. ആ, സോപ്പ് അതാ. വേറെ എന്തുവാ? എന്താ പൗഡർ ഇനി എടുത്തേ. ആ, എനിക്ക് ഈ പൗഡർ വേണം. ഉണ്ട്. വല്ലപ്പോഴും ഒക്കെ ഇതിലെ വാകട്ടോ. എന്ത് പറയുന്ന നിങ്ങക്ക് വല്ല വിചാരവും ഉണ്ടോ? അവര് തമ്മിൽ ചേർച്ചയില്ല. ആ കണ്ണു കാണാത്ത ആളിനെ കെട്ടേണ്ട കാര്യം വല്ലതും ആ കൊച്ചിനുണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? എടി, നമ്മുടെ ശരീരത്തിലെ വൈകല്യം ഒരു പ്രശ്നമല്ല, മനസ്സിന് വൈകല്യം ഉണ്ടാകാതിരുന്നാ മതി. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാ പ്രധാനം. അയ്യോ, എന്നാ പിന്നെ സമയം കളയണ്ട, വക്കീലിനെ കാണാൻ പോകുന്നില്ലേ? കല്യാണം കഴിക്കാൻ എന്തായിരുന്നു വെപ്രാളം? കല്യാണം കഴിഞ്ഞിട്ടോ? എന്നാലും മോനവല്ലേ,
നീ ആ പറഞ്ഞ അത്ര ശരിയല്ല. എന്താ പറഞ്ഞ ശരിയല്ലെന്ന്? അല്ല, മരുമോന്റെ അടുത്ത് പറഞ്ഞ ശരിയല്ല, മോടെ അടുത്ത് പറയാ. എന്തൊന്നും പറഞ്ഞ ശരിയല്ലെന്ന്? അറിയാമേ ഞാൻ ഇന്ന് വരെ നിന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. എന്താ കാര്യം? എന്താ കാര്യം? എന്തുവാടി അത് വീടാണോ? രണ്ട് ഓലക്കാലം രണ്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വീടാ കൂടിയത്? അതാ നല്ലത്. ഇത്രയും നാളും ജീവിച്ചില്ലയോ, ഇനി ഡൈവോഴ്സ് ചെയ്യുന്ന തന്നെയാ നല്ലത്. നല്ലത് പോയി ഡൈവോഴ്സ് ചെയ്യും, ഉടനെ പോയി ഡൈവോഴ്സ്. തട്ടി മുട്ടി തട്ടി മുട്ടി.